എന്തൊരു ചൂടാ! ഈ പക്ഷികൾക്കും കിളികൾക്കൊക്കെ എവിടുന്നാ വെള്ളം കിട്ടുക? അപ്പോൾ ഞാൻ ഇന്നലെ ടി വിയിൽ കണ്ടിരുന്നു പക്ഷികൾക്കൊക്കെ വെള്ളം കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ആലോചിച്ച് വീട്ടിലുള്ള സാധനം തന്നെ വെച്ചിട്ട് എങ്ങനെ അവർക്കൊക്കെ വെള്ളം കൊടുക്കാമെന്ന്, അതിനുള്ളൊരു സൂത്രവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് മൂന്ന് സാധനങ്ങൾ മാത്രം മതി. ആദ്യം വൂളൻ നൂലെടുക്കണം. വൂളൻ നൂൽ തന്നെ വേണമെന്നില്ല, ജൂട്ടിൻ്റെ നൂലെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള നൂലായാലും മതി. പിന്നെ ഒരു വള, പിന്നെ ഒരു ചിരട്ട വേണം. കണ്ണും മൂക്കും ഒന്നും ഇല്ലാത്തത് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആ നൂല് ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്, മൂന്ന് കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഇത്രയാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ ഡബിൾ സൈസാണ് എടുക്കേണ്ടത്. ഇതുപോലെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഈ ലൂപ്പ് പോലെയുള്ള ഭാഗം എടുത്തിട്ട് വളയുടെ അടിയിൽ വെക്കാം. എന്നിട്ട് മറ്റേ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇതുപോലെ ചിലപ്പോൾ നമ്മൾ വേറെ സാധനത്തിനൊക്കെ കെട്ടാറുണ്ട് അല്ലേ, അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നില്ലേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള രണ്ട് ഭാഗത്ത് കൂടി കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് കെട്ടാം. ഇതാ ഇപ്പോൾ മൂന്ന് ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മുകളിൽ കെട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വള അടുത്തന്നെ പിടിക്കണം, അല്ലെങ്കിൽ സൈസ് മാറിപ്പോവും. ഇനി നമുക്ക് ഈ നൂലൊക്കെ എടുക്കാം. എന്നിട്ട് ഒന്നിച്ച് പിടിച്ചിട്ട് നമ്മൾ സാധാരണ കെട്ടുന്നത് പോലെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുള്ളിലേക്കൂടെ എടുത്തിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ എല്ലാ നൂലും ഉള്ളിലേക്കൂടെ വന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇളകി വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് കെട്ടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അതിൻ്റെ ഫ്രെയിം റെഡിയായി. ഇത് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് കെട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്, നമ്മുടെ ഫ്രെയിം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിരട്ട എങ്ങനെ വെക്കേണ്ടതെന്ന് നോക്കാം. ഈ നൂലൊക്കെ ഒന്ന് അകത്തി വെച്ചിട്ട് ചിരട്ട അതിൻ്റെ നടുവിൽ വെച്ചിട്ടിത് ഈ നൂല് നേരെയാക്കി വെക്കാം. രണ്ട് ഡെയിൻ ഇതിപ്പോൾ റെഡിയായി, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് മരക്കൊമ്പത്ത് തൂക്കിയിട്ടിട്ട് വരാം. ഇതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഈ ചിരട്ടയിൽ. ഇനി ഇത് ഫ്രെയിമിലേക്ക് വെച്ച് കൊടുക്കാം. നേരെ വെക്കണം, അല്ലെങ്കിൽ വെള്ളം മറിഞ്ഞു പോവും. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ്, ഇതിൻ്റെ പുറത്തുള്ള നാരൊക്കെ കളഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. ഇത് പല ഡിസൈനിലും പല കളറിലും ഉണ്ടാക്കി വെച്ചാൽ നല്ല ഒരു അലങ്കാര വസ്തു കൂടിയായി. പിന്നെ ഫ്ലാറ്റിലുള്ളവർക്ക് ബാൽക്കണിയിലൊക്കെ തൂക്കിയിടാം. ഇപ്പോൾ വീട്ടിന് ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഓരോ മരത്തിൽ ഓരോന്നായിട്ട് തൂക്കിയിടുന്നുണ്ട്. എല്ലാ ദിവസവും ഇതിലത്തെ വെള്ളം മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ കൊതുകുകൾ മുട്ടയിടും. ചിരട്ടയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നതല്ലേ, അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.